നമസ്കാരം. എം ശിവശങ്കറിനെ സർവീസിലേക്ക് തിരിച്ചെടുത്ത സർക്കാർ നടപടിക്കെതിരെ ഇപ്പോൾ വ്യാപക വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ. വി ടി ബൽറാമും ബി ജെ പിക്കാരും കോൺഗ്രസും കോലീബി സഖ്യവും എല്ലാം കൂടെ ചേർന്ന് ഉയർത്തിവിടുന്നുണ്ട്. കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അതിൽ കൂട്ടുപിടിച്ച് നിൽക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട്, ഡോളർ കടത്ത് കേസുമായൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം ആരോപണ വിധേയനാണ്. കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയെ സർവീസിലെടുത്തതോടുകൂടി മുഖ്യമന്ത്രിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട പങ്ക് വീണ്ടും ബോധ്യപ്പെടുന്നു എന്നുള്ള ആരോപണമാണ് ഉയർത്തിവിടുന്നത്. ഇനിയെങ്കിലൊക്കെ നിർത്തിക്കൂടെ? ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം ഒന്നെടുത്ത് പഴയ വീഡിയോസൊക്കെ എടുത്തൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ നാട്ടിൽ ഉന്നയിച്ച ആരോപണങ്ങൾ, നടത്തിയ വാർത്താസമ്മേളനങ്ങൾ ഇതെല്ലാം പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഈ നാട്ടിലോട്ട് കൊണ്ടുവന്ന NIAയോ CBIയോ EDയോ കസ്റ്റംസോ ഏതെങ്കിലും ഒരു അന്വേഷണ വിഭാഗത്തിന് തെളിവ് സഹിതം കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താ ഈ കേസുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നത്? കൃത്യമായ ഒരു വിഷയത്തിലും തെളിവില്ല. ആരോപണങ്ങൾ മാത്രം, പത്രക്കട്ടിങ്ങുകൾ മാത്രം. ഈ പത്രക്കട്ടിങ്ങുകൾ തലേ ദിവസം ഇഡിയും ഈ പറയുന്ന ദേശീയ അന്വേഷണ ഏജൻസി ഇവിടുത്തെ പത്രങ്ങൾക്ക് കൊടുക്കുന്നു, അവരെ രാവിലെ പ്രിന്റ് ചെയ്ത് വിടുന്നു, ഇതിനെ എടുത്തുകൊണ്ടുവന്ന് കോടതിയിൽ കാട്ടുന്നു. ഇതല്ലല്ലോ തെളിവെന്ന് പറയുന്നു. ശിവശങ്കറിനെ സർവീസിലെടുത്തു. എടുക്കേണ്ടത് മനുഷ്യത്വപരമായിട്ട് അയാളുടെ അവകാശമാണ്. ഒന്നര വർഷത്തിന് ശേഷമാണ് അദ്ദേഹം തിരിച്ച് സർവീസിലേക്ക് വരുന്നത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ആരോപണമുയർന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ചു, സർക്കാർ പുറത്താക്കി, പുറത്തു നിർത്തി. ഒന്നര വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ഇനി ഒരു വർഷം കൂടി അദ്ദേഹത്തിന് സർവീസ് തീരാനുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സർവീസിലേക്ക് പുനർപ്രവേശനം കൊടുത്ത് ഉത്തരവിറക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഈ നാട്ടിൽ അത് തന്നെയാണ് സർക്കാർ സർവീസുകളിലെ ചട്ടമെന്ന് പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സുകാരെ പേടിച്ചോ അല്ലെങ്കിൽ വിമർശനം ഭയന്നോ ഒരാളുടെ അവകാശങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടേണ്ട കാര്യമേ ഇല്ല തന്നെ. ശിവശങ്കർ ആ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിലവിൽ അദ്ദേഹം സസ്പെക്റ്റഡാണ്. അദ്ദേഹം സംശയത്തിൻ്റെ നിഴൽ നിൽക്കുമ്പോൾ കോടതിയിൽ വിചാരണ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം അദ്ദേഹം പ്രതിയാണെങ്കിൽ ശിക്ഷിക്കട്ടെന്നേ. പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് സ്വർണം കടത്തിയത് മുഴുവൻ ശിവശങ്കറിനെന്നാണ് ബി ജെ പിക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കോടതിയിൽ ഏറ്റവും അവസാനം കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ശിവശങ്കർ ആകെ 29 പ്രതികളുള്ളതിൽ 29 സ്ഥാനത്താണ്, അല്ലെങ്കിൽ 29 പ്രതിയാണ് ഈ എം ശിവശങ്കരൻ. സ്വർണം കടത്താൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത വ്യക്തിയാണ് ശിവശങ്കർ എന്ന് അന്ന് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ഇതുപോലെ നിലവിളിച്ചുകൊണ്ട് നടന്നതാണ്. അത് സംബന്ധിച്ച് ഒരു സിംഗിൾ എവിഡൻസ് കണ്ടെത്താൻ ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾക്ക് കഴിയാതെ പോയി. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഇതിൽ യാതൊരു ബന്ധവുമില്ല, ഉന്നതർക്ക് ബന്ധമില്ല. ചില കാര്യങ്ങൾ അറിഞ്ഞിട്ട് ശിവശങ്കരൻ മറച്ചുവെച്ചു, അതാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള തെറ്റെന്ന് പറയുന്നത്. അതായത് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാവുന്നവർ വഴിവിട്ടുള്ള ഇടപെടൽ നടത്തുന്നു, ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നു, അത് അദ്ദേഹം മറച്ചുവെച്ചു. ഇപ്പോൾ അങ്ങനെയായിട്ടുണ്ട്. ഇത്രയും കാലം കസ്റ്റംസിനെ വിളിച്ചത്, സ്വർണം കടത്തിവിടാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ശിവശങ്കറായിരുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയർത്തിയവർ ഇപ്പോൾ ഏറ്റവും താഴെ വന്നിട്ട് അറിഞ്ഞിട്ട് പുറത്തു പറഞ്ഞില്ല എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇതുകൊണ്ടൊന്നും ഒരു വ്യക്തിയുടെ സർവീസ് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഈ നാട്ടിൽ ഒരു നിയമവും അനുവദിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കുറേ ഒച്ചപ്പാടും ബഹളവും, രണ്ട് ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇതിലേക്ക് കൊണ്ടുവന്ന് രണ്ട് ആക്ഷേപങ്ങൾ ഉന്നയിക്കാമെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ വിമർശനം ഭയന്നും ഒരു വ്യക്തിക്കും നീതി നിഷേധിക്കാൻ പാടില്ല. ഒരു കേസിൽ ആരോപണ വിധേയനോ അല്ലെങ്കിൽ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ വിചാരണ നടപടികൾക്ക് ശേഷം തെളിയിക്കപ്പെടണം അയാൾ തെറ്റുകാരനാണെന്നുള്ള കാര്യം. അല്ലാതെ ഈ കൊണ്ടുകൊടുത്ത കുറ്റപത്രത്തിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ടല്ല പ്രതിയാണോ അയാൾ തെറ്റ് ചെയ്തോ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയുടെ മനുഷ്യാവകാശം ലംഘിക്കാനായിട്ട് കൂട്ടു നിൽക്കാത്ത സർക്കാരിന്റെ നിലപാടാണ് ശരി. ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിനെ അന്നത്തെ ആരോപണത്തിന്റെ പേരിൽ പുറത്തു നിർത്തിയിരുന്നു. ഇത്രയും കാലം സർവീസിന് പുറത്തു നിന്നതിന് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി തലത്തിൽ അന്വേഷണം നടത്തി അദ്ദേഹത്തിന് പുനഃപ്രവേശനം നൽകാൻ തീരുമാനിച്ചപ്പോൾ തന്നെ കസ്റ്റംസിനോട് ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെയും കേസിന്റെ ഡീറ്റെയിൽസിനെയും കുറിച്ച് ഈ സമിതി അന്വേഷിച്ചപ്പോൾ തിരിച്ചു ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ല. അദ്ദേഹത്തിനെതിരെ ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമിതിക്ക് മുന്നിൽ എന്തേ കൊടുത്തില്ല? എല്ലാ കാലത്തും അദ്ദേഹത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി അദ്ദേഹത്തിന്റെ മനുഷ്യാവകാശം ലംഘിക്കണമെന്നാണോ ഈ പറയുന്ന അന്വേഷണ ഏജൻസികളും കോൺഗ്രസ്സുകാരും പറയുന്നത്? എന്നാൽ അതിന് സൗകര്യപ്പെടില്ല എന്ന് ഈ സർക്കാർ പറഞ്ഞു വെക്കുകയാണ്. നിങ്ങൾക്ക് ഈ ജനത്തിന്റെ മുന്നിൽ എന്തൊക്കെ പറയാൻ പറ്റുമോ, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒന്ന് ചെയ്യും.
എന്താണതിന്റെ സമൂഹം അതിനെ വിലയിരുത്തട്ടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ ചെയ്യട്ടെ രണ്ട് വർഷവും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തീകരിച്ച് ശിവശങ്കരൻ കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചാൽ അദ്ദേഹത്തിന് ഇന്ന് നിഷേധിക്കപ്പെട്ട ഈ നീതി അത് ആരാണ് തിരിച്ചു കൊടുക്കാൻ പറ്റുക നമ്പി നാരായണൻ എന്നൊരു ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ സർവീസ് കാലയളവിലെല്ലാം ഒരു സസ്പെക്റ്റഡ് ആയി നിർത്തി അദ്ദേഹത്തിന്റെ സർവീസ് മുഴുവൻ ബ്രേക്കപ്പ് ചെയ്ത ഒരു അവസ്ഥയുണ്ടായി ഏറ്റവും ഒടുവിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ഇന്നിപ്പോ അദ്ദേഹത്തിന് വേണ്ടി മുറവിളിക്കാൻ ഈ നാട്ടിൽ ഒരുപാട് പേരുണ്ട് അപ്പോ ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇച്ഛാശക്തിയോട് കൂടി ഒരു ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തതിനെ ശ്ലാഘിക്കുക തന്നെയാണ് ശിവശങ്കരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം ശിക്ഷിക്കപ്പെടും ഈ നിയമനം കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കസ്റ്റംസിന് തെളിവുകൾ കൊടുക്കാനുണ്ടോ എന്നുള്ള നിലപാട് ആരാഞ്ഞപ്പോൾ അതിനുപോലും മറുപടി കൊടുക്കാൻ കേൾപ്പില്ലാത്ത ഈ സംവിധാനങ്ങളെ എന്തിനു വിശ്വസിച്ചുകൊണ്ട് ഒരാളുടെ കരിയർ ഇല്ലാതാക്കണം അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഏറ്റവും അവസാനത്തെ കാലഘട്ടമാണ് അവസാനത്തെ ഒരു വർഷം സർവീസിൽ തിരികെ പ്രവേശിക്കാനായിട്ടുള്ള അവസരം കൊടുത്തത് ഒരു ജീവനക്കാരനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിക്കുന്നിടത്തോളം അത് അവകാശമാണ് അതിനൊപ്പം നിന്ന സർക്കാർ നടപടിയെ ഒരിക്കലും കുറ്റം പറയേണ്ടതില്ല തന്നെയാണ് നിലപാടായി പറയാനുള്ളത്